പ്രിയപ്പെട്ടവരെ, കൊറോണ വൈറസിന് ഉന്നതനെന്നോ സാധാരണക്കാരനെന്നോ മന്ത്രിയെന്നോ സാധാരണ പൗരനെന്നോ യാതൊരു വ്യത്യാസവുമില്ല. എല്ലാവരെയും കൊറോണ കീഴ്പ്പെടുത്തും. കോവിഡ് ഒരാൾ ജനിച്ചത് എവിടെയാണെന്നോ സിറ്റിസൺ എവിടെയാണെന്നോ ഇത്തരം കാര്യങ്ങളൊന്നും കൊറോണ നോക്കാറില്ല. ആരെയും ആക്രമിക്കുക എന്നതാണ് കൊറോണയുടെ സ്വഭാവം. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ജൂതനായാലും ബുദ്ധനായാലും കൊറോണയ്ക്ക് യാതൊരു പ്രശ്നവുമില്ല. രാമക്ഷേത്രം നിർമ്മിക്കാത്തതുകൊണ്ടാണ് കൊറോണയുടെ പ്രശ്നം നിലനിൽക്കുന്നതെന്നും അല്ലെങ്കിൽ പള്ളി പൊളിച്ചതുകൊണ്ടാണ് കൊറോണയുടെ പ്രശ്നമെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ പൗരത്വ ബില്ല് നടപ്പാക്കിയത് കൊണ്ടാണെന്നോ അല്ലെങ്കിൽ നടപ്പാക്കാത്തത് കൊണ്ടാണോ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഒരു അല്പത്തരമാണ്. സമൂഹം അതിനെയൊക്കെ അവജ്ഞയോടെ തള്ളിക്കളയുന്നതും അതൊക്കെ പലപ്പോഴും ആളുകൾക്ക് ട്രോളാനുള്ള അല്ലെങ്കിൽ ഒരു അതൊക്കെ പലപ്പോഴും ആളുകൾക്ക് ട്രോളാനുള്ള ഓരോ വഴികളായിട്ട് സമൂഹം അതിനെയൊക്കെ കാണുന്നുള്ളൂ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സമൂഹത്തിന് മുന്നിൽ പ്രചരിപ്പിച്ച് പരസ്പര വൈരാഗ്യവും വിദ്വേഷങ്ങളും സമൂഹത്തിൽ ഉണ്ടാക്കരുത്. ഇന്ത്യയിലെ ഓരോ പൗരനും ഇവിടെ സമാധാനവും സ്നേഹവും പരസ്പരമുള്ള അച്ചടക്കവുമൊക്കെ പുനഃസ്ഥാപിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മുടെ ഓരോ വാക്കുകളിലും നമ്മുടെ സോഷ്യൽ മീഡിയ ഇടപെടലുകളിലൊക്കെ അത്തരം നീക്കങ്ങളും പ്രവർത്തനങ്ങളുമാണ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്. കൊറോണ വൈറസിനെ തെബിലികാക്കുകയോ അല്ലെങ്കിൽ മുസ്ലിം ആക്കുകയോ അല്ലെങ്കിൽ ഹിന്ദു ആക്കുകയോ ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. കൊറോണ വൈറസ് ആരെ നേരിട്ടാലും ഇന്ത്യയിലെ മുഴുവൻ ആളുകളും അതിനെ ഒറ്റക്കെട്ടായി നേരിടണം. കാരണം ലോക സമൂഹം ഒന്നായിക്കൊണ്ടാണ് ഈ മഹാമാരിയെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രാമത്തിലെ മുസ്ലിമീങ്ങളാകുമ്പോൾ അവരെ പരിഗണിക്കില്ലെന്നോ അല്ലെങ്കിൽ അവർക്ക് കൊറോണ ഉണ്ടായാൽ പ്രശ്നമില്ല എന്നൊന്നും ആരും വിചാരിക്കാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മുടെ മന്ത്രിയാണെങ്കിലും ആഭ്യന്തരമന്ത്രിയാണെങ്കിലും അവർക്കൊക്കെ കൊറോണ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇതേ രൂപത്തിൽ തന്നെയാണ് അതിനെയൊക്കെ കാണേണ്ടത്. ഒരാൾക്ക് സംഭവിക്കുന്ന വിപത്തിലോ അപകടങ്ങളിലോ ആരും സന്തോഷിക്കാൻ പാടില്ല. പിന്നെ മനുഷ്യ സഹജമായി ഒരു അക്രമിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ അക്രമം സംഭവിച്ചതിൻ്റെ പേരിൽ സന്തോഷിക്കുകയില്ല. നേരെ മറിച്ച് ഒരു പ്രശ്നം ഇവിടെ നിന്ന് നീങ്ങിയല്ലോ എന്ന നിലയിൽ ആരെങ്കിലും സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ കുറ്റമല്ല, അത് അവൻ്റെ ഒരു പ്രവൃത്തിയല്ല, അവൻ്റെ ശരീരത്തിൽ നിന്ന് അവൻ ഇച്ഛിക്കാതെ പുറത്തേക്ക് വരുന്ന ചില കാര്യങ്ങൾ. പക്ഷേ ഒരാൾക്ക് ഒരു രോഗമോ മറ്റോ ഉണ്ടാകുമ്പോൾ അത് ഇന്ന കാരണം കൊണ്ടാണെന്ന് ആർക്കും നിർവചിക്കാൻ പറ്റില്ല. ഞാൻ ചോദിക്കുന്നു, ഇവിടെ കൊറോണ വൈറസ് ആരോടെങ്കിലും സംസാരിച്ചോ ഞാൻ ഇന്ന വ്യക്തിയിൽ ഞാൻ കയറിയിട്ടുള്ളത്, ഞാൻ അവനെ ആക്രമിച്ചിട്ടുള്ളത് ഇന്ന തെറ്റ് ചെയ്തത് കൊണ്ടാണെന്ന് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അതേപോലെ തന്നെ ദൈവം ആരോടെങ്കിലും സംസാരിച്ചോ, അള്ളാഹു ആരോടെങ്കിലും പറഞ്ഞോ? മുമ്പ് ആരോ പറഞ്ഞു ചൈനയിൽ കൊറോണ ഉണ്ടായത് ഒയ്ഗൂർ മുസ്ലിമീങ്ങളെ പീഡിപ്പിച്ചത് കൊണ്ടാണ് എന്ന്. അതെങ്ങനെ നമ്മൾ പറയും? പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ലോകത്തെ കോവിഡ് ആക്രമിക്കപ്പെട്ട രാഷ്ട്രങ്ങളിൽ പിന്നീട് ലോകത്ത് കോവിഡിൻ്റെ ആക്രമണങ്ങളിൽ ചെറിയ പട്ടികയിലാണ് ചൈന ഇടം പിടിക്കുന്നത്. ലോകത്തിൻ്റെ സൃഷ്ടാവ് അവൻ്റെ ഹിക്മത്തുകൾ അനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കാരണം ഇന്നതാണെന്ന് നിർവചിക്കാൻ നമ്മൾ ഒരിക്കലും തുനിയരുത്. കാരണം അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളും അവൻ്റെ ഹിക്മത്തുകളും അവൻ്റെ തന്ത്രങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിലും എത്രയോ അപ്പുറത്താണ്. ഒരക്രമിക്ക് ഒരുപാട് കാലം ഇവിടെ ജീവിക്കാനും സുഖ സൗകര്യങ്ങളും അള്ളാഹു നൽകിയേക്കും. അതേസമയത്ത് ഒരു നന്മ ചെയ്യുന്ന ആൾക്ക് വലിയ അപകടങ്ങളും സംഭവിച്ചേക്കാം. കാരണം ഇത് ഒരാളുടെ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നൽകുന്ന ലോകമല്ല എന്നതുകൊണ്ടാണ്. അതേസമയത്ത് ഒരു അക്രമിക്ക് തീർച്ചയായും അവൻ അതിൻ്റെ ആ പാപത്തിൻ്റെ ശിക്ഷ അവനേറ്റുവാങ്ങേണ്ടി വരും. പക്ഷെ അത് ആ ശിക്ഷയും രക്ഷയും നൽകുന്ന ലോകമല്ല ഇവിടെ എന്നതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നമ്മുടെ ശത്രു ആകട്ടെ അല്ലെങ്കിൽ ലോകത്ത് സമൂഹത്തിന് മൊത്തം വലിയ പരാക്രമം ചെയ്ത വ്യക്തിയാണെങ്കിൽ പോലും വലിയ സൗകര്യങ്ങളും സുഖങ്ങളും ഈ ലോകത്ത് ലഭിക്കും. അതെല്ലാം അള്ളാഹുവിൻ്റെ ഹിക്മത്തുകളുടെ ഒരു ഭാഗമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഖുർആനിൽ പല സംഭവങ്ങളും വിശദീകരിച്ചിട്ടുണ്ട്. ഫറോവയ്ക്ക് ലഭിച്ചിട്ടുള്ള പാഠങ്ങളെക്കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ധാരാളം സമൂഹത്തിനുള്ള അപകടങ്ങളും അവരുടെ അന്ത്യങ്ങളും അവർക്കുണ്ടായ ശിക്ഷയും കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞത് അള്ളാഹു ആയതുകൊണ്ട് കാരണം നമുക്ക് ഉൾക്കൊള്ളാനും വിശ്വസിക്കാനും പറ്റി. പക്ഷേ ദൈവത്തിൽ നിന്നുള്ള ഒരു സന്ദേശം ലഭിക്കാതെ, അള്ളാഹുവിൽ നിന്നുള്ള ഒരു വിവരം ലഭിക്കാതെ ഒരാൾക്കും ഒരു പ്രവൃത്തിയുടെയും കാരണം ഇന്നതാണെന്ന് നിർണയിക്കാനോ പറയുവാനോ സാധ്യമല്ല. അതുകൊണ്ട് നമ്മളൊരിക്കലും അച്ചടക്കമില്ലാത്തവരായി മാറാൻ പാടില്ല. ഈ സമൂഹത്തിൽ നാം സോഷ്യൽ മീഡിയകളിലൂടെ ഇടപെടുമ്പോൾ
ഒരു വാക്കാണെങ്കിൽ പോലും ആ വാക്കിൻ്റെ പരിണിത ഫലം എന്തായിരിക്കും, അതിൻ്റെ എഫക്റ്റ് എന്തായിരിക്കും, അതുകൊണ്ടുണ്ടായിരിക്കുന്ന പ്രതിഫലനം എന്തായിരിക്കും എന്നൊക്കെ ആയിരം വട്ടം നമ്മൾ ആലോചിക്കണം. നമ്മളൊരു ടെക്സ്റ്റ് ആണെങ്കിലും ഒരു വീഡിയോ ആണെങ്കിലും ഒക്കെ അത് സമൂഹത്തിൽ ഉണ്ടാക്കിയേക്കാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ അത് വൈറലായേക്കാം, പക്ഷേ സമൂഹത്തിൽ വലിയ ഭിന്നിപ്പുകളും വലിയ അകൽച്ചകളും ഛിദ്രതയും ഭിന്നിപ്പും സൃഷ്ടിച്ചുകൊണ്ട് എന്ത് നേട്ടമാണ് നമുക്കുണ്ടാക്കാൻ പറ്റുന്നത്? അതുകൊണ്ട് ഈ സമൂഹത്തിൻ്റെ ശാന്തതയും ഈ സമൂഹത്തിലുള്ള നല്ല അന്തരീക്ഷവും തകർക്കാൻ ആരും ശ്രമിക്കരുത് എന്ന് വിനയത്തോടെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലും നമ്മുടെ ആഭ്യന്തരമന്ത്രി, അദ്ദേഹത്തിന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് സുഖം പ്രാപിക്കുമെന്ന് നമ്മളൊക്കെ പ്രതീക്ഷിക്കുകയാണ്. കാരണം ഏറ്റവും നല്ല ചികിത്സ അദ്ദേഹത്തിന് നമ്മുടെ ഗവൺമെൻറ് ലഭ്യമാക്കുമെന്നതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഒരു പൗരനും ആശങ്കയില്ല എന്നുകൂടെ അറിയിക്കുകയാണ്. ഏതായിരുന്നാലും നമ്മുടെ ഇടപെടലുകളെല്ലാം അത് പോസിറ്റീവായിരിക്കട്ടെ, സമൂഹത്തിന് ഗുണകരമാവട്ടെ, സമൂഹത്തിൽ നന്മ പഠിപ്പിക്കുന്നതാവട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.